ഒന്നും എവിടെയും അവസാനിച്ചിട്ടില്ല, എല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഐഫോൺ നിർമ്മാതാക്കളായിട്ടുള്ള ഫോക്സ്കോൺ തെലങ്കാനയിലും മറ്റ് പ്രദേശങ്ങളിലും കൂടുതൽ ഇലക്ട്രോണിക് ഉൽപ്പാദന പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ശ്രമം നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. രാജ്യത്ത് 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന നിക്ഷേപമാണ് ഫോക്സ്കോൺ നടത്താൻ പോകുന്നത്. ആപ്പിളിന് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനിയാണ് ഫോക്സ്കോൺ ടെക്നോളജി. ചൈനയിലെ പ്ലാന്റുകളിൽ നിർമ്മാണം കുറച്ചുകൊണ്ട് ഇന്ത്യയിലെ നിർമ്മാണം വർദ്ധിപ്പിക്കുവാനാണ് നിലവിൽ കമ്പനി ശ്രമിക്കുന്നത്. അമേരിക്കയും ചൈനയുമായിട്ട് കുറെ നാളുകളായി നിലനിൽക്കുന്ന അഭിപ്രായ പ്രശ്നങ്ങളും സംഘർഷങ്ങളും തുടർന്നു പോകുന്നതിനാൽ മറ്റു മാർഗങ്ങൾ തേടാൻ പല കമ്പനികളും നിർബന്ധിതരായിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും അധികം ഫോണുകൾ വിറ്റഴിക്കപ്പെടുന്ന ആപ്പിൾ കമ്പനിയുടെ പ്രധാന നിർമ്മാതാക്കൾ തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നത്. തെലങ്കാനയിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ കേന്ദ്രത്തിനായി ഫോക്സ്കോൺ വലിയൊരു തുക തന്നെയാണ് നിക്ഷേപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 100,000 തൊഴിലവസരങ്ങൾ ഇത് സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല നാളുകൾ തന്നെയാണ്. തായ്വാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോക്സ്കോൺ ഇന്ത്യയിലേക്ക് വരുന്നത് ശുഭസൂചനയായി തന്നെയാണ് നാം കാണുന്നത്. ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും നിലവിൽ ഇവർക്ക് പ്ലാന്റുകളുമുണ്ട്. കൂടുതൽ പ്ലാന്റുകളാണ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ഫോക്സ്കോൺ ലക്ഷ്യമിടുന്നത്. സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിന് പുറമെ ഫോക്സ്കോൺ ഇലക്ട്രിക് വാഹനങ്ങളുടെ പാർട്സുകൾ നിർമ്മിക്കാനും ഇന്ത്യയിൽ പദ്ധതിയിടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു തായ്വാൻ കമ്പനി ഹോൺഹായും ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. ബംഗളൂരുവിലെ വിമാനത്താവളത്തിന് സമീപം 300 ഏക്കർ സ്ഥലത്ത് ഐഫോൺ പാർട്സുകൾ നിർമ്മിക്കുന്ന ഒരു പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലെ ടെക് ഭീമന്മാർ ചൈനയിൽ നിന്ന് പടിപടിയായി ഇന്ത്യയിലേക്ക് ചേക്കേറുകയാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏത് സമയത്തും മോശം അവസ്ഥയിലേക്ക് പോകാമെന്നിരിക്കെ കമ്പനികൾ തന്ത്രപരമായിട്ട് അവർ ചുവട് മാറ്റുന്നു എന്ന് വേണം കരുതാൻ. ഇത് ഇന്ത്യക്ക് അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപ്പാദനത്തെ ഇത് കൂടുതൽ പരിപോഷിപ്പിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഒപ്പം ഇന്ത്യക്കകത്തുള്ള ബിസിനസ് സംരംഭങ്ങൾക്ക് വളരാൻ ആവശ്യമായ ഒരു കാലാവസ്ഥ ഇവിടെ രൂപപ്പെട്ടു വരികയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഫോക്സ്കോൺ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ത്യ ഒരു എക്കണോമിക് പവറാക്കി മാറ്റാൻ ഇത്തരം നീക്കങ്ങൾ വളരെയധികം നമ്മെ സഹായിക്കും. ഒപ്പം ഇന്ത്യക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടുന്നതോടെ അത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുവാനും GDP അടക്കം വർദ്ധിക്കുവാനുമൊക്കെ കാരണമാകും. അതേസമയത്ത് ഈ നീക്കങ്ങളിൽ കടുത്ത അമർഷമാണ് ചൈന പ്രകടിപ്പിക്കുന്നത്. ഫോക്സ്കോൺ അടക്കമുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നതിലും ഇവിടെ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ചൈനയ്ക്ക് വലിയ അസ്വസ്ഥതയുണ്ട്. ചൈനീസ് ഒഫീഷ്യൽസിന്റെ പ്രതികരണങ്ങളിലും ഗ്ലോബൽ ടൈംസിന്റെ ആർട്ടിക്കിളുകളിലും നമുക്കിത് വ്യക്തമായി തന്നെ കാണാം. പക്ഷെ അതൊന്നും ഈ ഒരു ചുവട് മാറ്റത്തെ തടഞ്ഞു നിർത്തില്ല. കാരണം US ചൈന ബന്ധം അത്രത്തോളം മോശമാണ്. അതുകൊണ്ട് തന്നെ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരാൻ നിർബന്ധിതരാവുക തന്നെ ചെയ്യും.